മക്ക മുഷിരിക്കുകളായ ആളുകൾ നബി നബിസ്വല്ലാഹു അലഹി വസലം മക്കയിലേക്ക് വന്നപ്പോൾ മക്ക വിട്ട് പുറത്തേക്ക് പോയി നബിയെ കാണാതിരിക്കാൻ വേണ്ടി എന്നാൽ ഹുവൈത്തിബും സുഹൈലബിന് അമ്രും മക്കയിൽ തന്നെ തങ്ങുകയുണ്ടായി മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ മൂന്ന് ദിവസമായപ്പോൾ അവർ നബി നബിസ്വല്ലാഹു അലഹി വസലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു കത് മദ ഷർത്തൂക്ക ഫഹറുജ് ബിൻ ബലദീന നിങ്ങൾക്ക് നൽകിയിരുന്ന സമയം അവസാനിച്ചിട്ടുണ്ട് പ്രകാരം ഉപാധി പ്രകാരമുള്ള സമയം അവസാനിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണം പ്രമാചകൻ സല്ലാ അലൈവ് സ്വലമയോടാണ് ഇത് പറയുന്നത് നബി ബിലാൽ അദി അള്ളാഹു നഖുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ ബിലാൽ അല്ലയോ ബിലാലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന ഒറ്റ മുസ്ലിമും മക്കയിൽ ബാക്കിയുണ്ടാകരുത് എല്ലാവരും മടങ്ങിപ്പോകണം അത്രമാത്രം നബിസ് അല്ലാഹു അലഹി വസ്ലമയെ ദ്രോഹിച്ച കഷ്ടപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ഹുവൈത്തിബ് മക്ക വിജയത്തിൻ്റെ ദിവസമാണ് അദ്ദേഹം പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മതം സ്വീകരണം ഇമാം ഹാക്കിം തൻ്റെ മുസ്തദറക്കിൽ വളരെ ഭംഗിയായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് നബി അലൈഹി അലിസ്സലമ മക്കയിൽ പ്രവേശിച്ച സമയത്ത് ഹൈത്തിബ് ഭയപ്പെട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് തൻ്റെ കുടുംബാംഗങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം കൊണ്ടുപോയാക്കുന്നുണ്ട് ആ സമയത്താണ് തൻ്റെ പഴയ സുഹൃത്തായ അബൂദറുൽ ഖൈഫാരി റദി അള്ളാഹുഖിൻ അദ്ദേഹം കണ്ടുമുട്ടുന്നത് അബൂദർ ചോദിച്ചു അബാ മുഹമ്മദ് അല്ലയോ അബ മുഹമ്മദ് എന്തുപറ്റി എന്താണ് താങ്കളുടെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു അൽ ഹൌഫ് ഭയമാണ് പേടിയാണ് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നിൻ്റെ നേതാവും അതേപോലെ തന്നെ മുഹമ്മദിൻ്റെ അനുയായികളും എന്നെ കണ്ടാൽ അവർ കുന്നുകളയും അവരെന്നെ ഉപദ്രവിക്കും ഞാൻ പേടി ചോടിപ്പോവുകയാണ് അദ്ദേഹം പറഞ്ഞു വേണ്ട താങ്കൾക്ക് ഞാൻ അഭയം നൽകാം താങ്കൾക്ക് ഞാൻ അഭയം നൽകാം താങ്കൾ പോകേണ്ടതില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ കുടുംബങ്ങൾ വിവിധ സ്ഥലങ്ങളിലാണ് അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നബിസല്ലാഹു അലൈഹി വസലമയുടെ മുന്നിലേക്ക് ചെന്ന് പ്രവാചകനോട് പറഞ്ഞു ഒന്നാൻ്റെ റസൂലെ ഞാനീ ഹുവൈത്തിബിന് ഞാൻ അഭയം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ ആരും ഉപദ്രവിക്കാൻ പാടില്ല അദ്ദേഹത്തിനത് വിശ്വസിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത്രമാത്രം നബിസ്വല്ലാഹു അലഹി വസലമയെ ഉപദ്രവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ചുരുക്കത്തിൽ അദ്ദേഹം അഭയം ലഭിച്ച സമയത്ത് മഹാനായ അബൂധറതി അല്ലാഹുൻകു അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് അബൂതറിന്റെ ചോദ്യം അല്ലയോ അബ മുഹമ്മദ് ഹുവൈത്തിബിന്റെ വിളിപ്പേരാണത് ഇനി എപ്പോഴാണ് താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്നത് എപ്പോഴാണ് ഇനി താങ്കൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് നന്മകൾ താങ്കൾക്ക് നഷ്ടമായിട്ടുണ്ട് ഓ കസീർ ഇനിയും ധാരാളം നന്മകൾ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾ നബിസ്വല്ലാഹു അലഹി വസലമിയുടെ സമീപത്തേക്ക് ചെല്ലുക എന്നിട്ട് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് താങ്കൾ ഇസ്ലാം മതം സ്വീകരിക്കുക അങ്ങനെ അദ്ദേഹം നബി സല്ലാഹു അലൈഹി വസ്സലമിയുടെ മുന്നിലേക്ക് ചെന്നു നബി പറഞ്ഞു അസ് മുസ്ലിം ആകാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു തൻ്റെ അവശേഷിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് കൊണ്ട് കൊണ്ടാണ് മഹാനായ സ്വഹാബി ജീവിക്കുന്നത് സഹോദരങ്ങര് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട ചില ചോദ്യങ്ങളുണ്ട് മഹാനായ അബൂദറദി അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ് മുഹമ്മദ് എവിടെ എത്തി ഇനി എപ്പോഴാണ് താങ്കൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് നമ്മൾ വിശ്വാസികളാണ് ഇസ്ലാമിക കുടുംബത്തിലെ അംഗങ്ങളാണ് പരിപൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ അബൂദറിൻ്റെ ആ ചോദ്യം ഹുവൈത്തിബിനെ ഇസ്ലാമിലേക്ക് കടിപ്പിക്കുകയും പരിപൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് സ്വഹാബിയായി തൻ്റെ അവശേഷിക്കുന്ന കാലമത്രം ജീവി കാലമത്രയും ജീവിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കുക കലിമജല്ലി വിശ്വാസം സ്വീകരിച്ച നം നാം യഥാർത്ഥ മുസ്ലിങ്ങളായിക്കൊണ്ടാണോ ജീവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലയിൽ നമ്മൾ എവിടെയാണ് കർമ്മത്തിന്റെ മേഖലയിൽ എവിടെയാണ് പ്രവർത്തനങ്ങളുടെ മേഖലയിൽ എവിടെയാണ് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുകയും ചെയ്യുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി